ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കും വ്യാമനത്തിനും വേണ്ടി ദൈവം നമ്മെ വീണ്ടും നിലനിർത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ആ ചെയ്യുന്നു കർത്താവിനെ കണ്ടതും കർത്താവിനെ കണ്ടുമുട്ടിയവർ കർത്താവിനെ കാണാത്തവർ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണവും ദൈവത്തെ പറ്റിയോ ദൈവരാജ്യത്തെക്കുറിച്ചോ അറിവില്ലാത്ത അജ്ഞാതർക്ക് കർത്താവിൻ്റെ രാജ്യത്തെ പരിചയപ്പെടുത്തുവാനും കർത്താവിംഗിലേക്ക് അടുപ്പിക്കുവാനും ദൈവം നമ്മെ ഭൂപലപ്പിൽ ശേഷിപ്പിച്ചു ഈ ശബ്ദങ്ങൾക്കെന്ന് ആദ്യമായിട്ടോ അല്ല തുടമാൻ കേൾക്കുന്ന ദൈവം മക്കളെ ഞാൻ സന്തോഷത്തോടെ വന്ദനം ചെയ്യുന്നു കഥാപിൻ്റെ വരവ് ഏറ്റവും വാതിൽക്കായിരിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എങ്ങനെ പഠിപ്പിക്കുന്നു ഈ മാസങ്ങൾ തന്ന വചനത്തിലേക്ക് അളവുന്നെനിക്ക് മനോഹരമായ ദേഷ്യത്തേക്ക് എഴുതിക്കുന്നു അത് നല്ലൊരു അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന സങ്കീർത്തനം പതിനാറിൻ്റെ ആറാമത്തെ വാക്യമാണ് ഈ മാസത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രോമിസ് വേടായി അല്ലെങ്കിൽ വാക്തത്ത വചനമായിട്ട് ദൈവം തരുമാനിയാക്കിയത് ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുന്ന കാലം മുഴുവനും നമുക്ക് മനോഹരം എന്ന് പറയുവാൻ ഒന്നേ ഉള്ളൂ അത് ദൈവരാജ്യം മാത്രമാണ് ഈ ഭൂമിയിൽ എന്തെല്ലാം ഭൗതിക നന്മകളും ആത്മീക നന്മകളും തന്നാൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ അത് ചീത്തയായി പോകുന്ന സമയമാണ് ഒരു മനുഷ്യനെ കണ്ടാലും ആ മനുഷ്യനെ ഇന്ന് കൊള്ളാമെന്ന് നമുക്ക് തോന്നിയാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മിസ്റ്റേക്കുകൾ പലതും കാണാം അപ്പോൾ നമുക്ക് ഓർക്കും ശരിയല്ല നമുക്കൊരു വസ്തു തന്നാൽ ആ വസ്തു ആദ്യം ഇഷ്ടമായി തോന്നാം കുറേ നാൾ കഴിയുമ്പോൾ അത് അത്ര വലിയ പ്രാധാന്യമുള്ളതായി കാണാൻ തോന്നില്ല നാം മനോഹരമായൊരു ഭാർപ്പടം പണുതു അത് കുറേ നാൾ പാർത്തു ഇഷ്ടമായി തോന്നിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കാലാന്തരത്തിൽ അത് നമുക്ക് തോന്നും ഇത്ര യുക്തമായി എന്ന് ചിന്ത ഉണ്ടാകുന്നുണ്ട് നാം ഒരു വാഹനം പുതുതായിട്ട് മേടിച്ചു ആ വാഹനം നമുക്ക് കൊള്ളാമെന്ന് കുറേ നാൾ ഓടിച്ചു കുറേ കഴിഞ്ഞപ്പോൾ പറയും കൊള്ള അത് ഇത്ര ശരിയാവുന്നില്ല മറ്റൊതിലേക്ക് മാറിയേ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയുണ്ട് ഇനി നമുക്ക് ഭൂമിയിൽ മനോഹരമെന്ന് തോന്നുന്ന പലതിനെയും കാലാന്തരത്തിൽ അത് മനോഹരമായി തോന്നാതെ വണ്ണം വേണ്ട എന്ന് മനസ്സിനകത്തൊരു മാനസിക അകൽച്ചതിനകത്തുണ്ടാകും എന്നാൽ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനം ഫോളോ ചെയ്യുവാൻ ആര് പോലും കൊള്ളത്തില്ല എന്ന് പറയത്തക്കവണ്ണം ഭൂമിയിൽ ഇത് ജി താമസിക്കുന്ന കാലം മാത്രമേ നമുക്ക് പറയുവാനുള്ള വെളിപ്പാട് പ്രാപിച്ച ദൈവം പറയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം ഇന്നവർ ആരും പറഞ്ഞിട്ടില്ല അത് കൊള്ളത്തില്ലെന്നാരും പറഞ്ഞാൽ കേട്ടിട്ടില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന മനോഹരമാണ് ദൈവരാജ്യം അത് യേശു ഒരു വാക്ക് പറഞ്ഞു ഞാൻ പിതാവിൻ്റെ അടുക്കുന്ന വന്നത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഞാനും പിതാവ് ഒന്നാണ് അടുത്ത് എന്നെക്കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിൽ എത്തുന്നില്ല എന്നൊരു വാക്കുണ്ട് എന്നാൽ ആ വാക്കൊന്നും അല്പം കൂടി ആവർത്തിച്ച് പറയാം ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലം പല സ്തോത്രം സ്ഥലങ്ങൾ നമുക്ക് തോന്നും കണ്ണിൻപമാകുന്നതായ ഹിൽ ഏരിയാസുകൾ തണുത്ത പ്രദേശങ്ങൾ പല രാജ്യങ്ങളിലും പല ദേശങ്ങളും നമുക്ക് മനോഹരം തോന്നും അത് ആ സീസൺ മാറിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇറിട്ടേഷൻ ഇറിറ്റേഷനാ തോന്നുന്നു അത് അസ്വസ്ഥയായി തീരും പക്ഷേ ഇന്നേവരെയും ലോകത്തിൽ വെച്ച് എൻ്റെ കേൾവിയെ സ്വർഗരാജ്യത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ചവരോ സ്വർഗരാജ്യത്തെപ്പറ്റി കേട്ടവരോ അറിഞ്ഞവരോ അനുഭവിച്ചവരോ ദൈവരാജ്യത്തെപ്പറ്റി കൊള്ളത്തില്ല അത്ര സൂട്ടബിൾ അല്ല എന്ന് ആരും പറയുന്നത് കേട്ടിട്ടില്ല ആ രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ഞാനും പിതാവ് ഒന്നാകുന്നു എന്നെ കണ്ട പിതാവിനെ കണ്ടിരിക്കുന്നു എൻ്റെ പിതാവിലും എന്നിൽ കൂടെ എല്ലാവരും പിതാവിൻ്റെ അടുക്കത്ത് പോകത്തില്ല എന്ന് പറയുവാൻ യേശുവിനെ ഒരു മധ്യസ്ഥനായി മുഖാന്തരമായി നിർത്തിയിട്ടുണ്ട് വാക്ക് യേശു ഈ ഭൂമിയിലുള്ളതല്ല ഞാൻ കഴിഞ്ഞ പീസർ പറഞ്ഞു നിക്കോ തോമസ് പറഞ്ഞു കർത്താർ നീ ദൈവത്തിന് അടുക്കെന്ന് വരുന്നു ഞാൻ അറിയുന്നു വാസ്തവമായി അപ്പം ദൈവത്തിൻ്റെ അടുക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവ രാജ്യത്ത് നിന്ന് വന്നവനാണ് നീ എന്ന് പറയുന്നു നീ സ്വർഗത്തിൽ നിറങ്ങിയവൻ ജീവൻ അപ്പമാണെന്ന് യോഹന്ന ശിശു ശനാമധ്യം പഠിപ്പിക്കുന്നു അപ്പോൾ സ്വർഗം മനോഹരമാണെങ്കിൽ ആ മനോഹര രാജ്യമായ സ്വർഗത്തിൽ വസിച്ച യേശു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ യേശുവിൻ്റെ മനോഹരത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് ജനിക്കുന്നതായ ഒരു ഏറ്റവും ശ്രേഷ്ഠ അവകാശം യേശുവാണ് അപ്പോൾ നമുക്ക് പറയാം കർത്താ പിതാക്കന്മാരെ കാലം അബ്രഹാം ഇഷാക്കി യാക്കോബ് എന്നീ പിതാക്കന്മാരെ കാലഘട്ടം മുതൽ കൈമാറ്റത്തെ പിതൃ അവകാശംപ്പെട്ട ഒരു മനോഹരം എൻ്റെ യേശു മാത്രമാണ് സ്വന്തം ആ യേശുപൻ്റെ സൗന്ദര്യം ആ യേശുബൻ്റെ ശ്രേഷ്ഠത അതൊരിക്കലും ആർക്ക് വർണ്ണിപ്പാൻ കഴിയത്തില്ല അത് വർണ്ണിക്കുന്ന അപ്പുറമായി അധികമാണ് ആ യേശുക്രിസ്തുവിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവൻ അവരുടെ ജീവിത നിലവാരത്തെക്കുറിച്ചും ഒന്ന് അപകരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവനെപ്പോലെ ശ്രേഷ്ഠൻ മനോഹരമുള്ളവൻ ലോകത്തിലൊന്നുമല്ല നമുക്കൊന്ന് ആ ഭാഗത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് വശം കർത്താനപഞ്ചിതം നമുക്ക് ചിന്തിക്കാൻ തക്കവണ് ഞാൻ ആഗ്രഹിക്കുകയാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിരിക്കുന്ന ആയ പുസ്തകമാണ് ഉത്തമഗീതം ആ ഉത്തമഗീതം അഞ്ചാമത്തെ പതിനാറാമത്തെ വാക്യത്തിൽ അവൻ സർവാംഗ സുന്ദരൻ എന്നൊരു വാക്ക് പറയുന്നുണ്ട് അവ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ സുന്ദരൻ ഏറ്റവും ബ്യൂട്ടിഫുൾ മാൻ ഏറ്റവും ശ്രേഷ്ഠന്മാരായെന്ന് പറയാൻ തക്കവടെ പറ്റുന്ന ഒരു വ്യക്തിയാണ് യേശു ഈ ഉത്തമഗീതത്തിനകത്ത് ഏറ്റവും മകത്തായ ഗാനം എന്ന വാക്കാണ് ഉത്തമക എന്ന വാക്കിനർത്ഥം അതുപോലെ തന്നെ ഗാനങ്ങളുടെ ഗാനം രാജാക്കന്മാരുടെ രാജാവ് പ്രഭുക്കന്മാരുടെ പ്രഭു മഹോരാജ ശ്രേഷ്ഠ രാജാവ് എന്നീ വാക്കുകൾ ഈ പുസ്തകത്തിന് അത് കൊടുത്തിരിക്കുന്ന വാക്കാണ് ശലോമന ഗീതമെന്ന് പറഞ്ഞിരിക്കുന്നവ തന്നെയും ശലോ നൂറ്റിയഞ്ച് ഗീതങ്ങൾ എഴുതി ഈ നൂറ്റിയഞ്ച് ഗീതങ്ങളിലകത്തും ശലോമൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തെ കൊടുത്തിരിക്കുന്ന വാക്ക് യേശുവിനെ പ്രാധാന്യത്ത് കൊടുക്കുന്ന വാക്കാണ് അപ്പോൾ അപ്പോൾ സർവാംഗ സുന്ദരൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ സുന്ദരന്റെ ഇരിപ്പിടം ഇവിടെ നോക്കണം ഈ സുന്ദരൻ്റെ ഇരിപ്പടം എന്ന് പറഞ്ഞത് ഈ ഭൂമിയല്ല ഈ സുന്ദരൻ്റെ ഇരിപ്പിടം സ്വർഗമാണ് അപ്പോൾ സ്വർഗം യഹോമന സ്വർഗമാണ് ആ സ്വർഗം യഹോന സ്വർഗ്ഗമാണെങ്കിൽ ആ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മനോഹൃത്ഥം അവിടെ സൗന്ദര്യം അവിടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് നിസ്സാരമായ ശ്രേഷ്ഠതയല്ല സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് ഇനി ഒരു വാക്കുകൾ ഞാൻ പറയാം സ്വർഗ്ഗരാജ്യം നിങ്ങളുടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു സ്വർഗരാജ്യം നിങ്ങളുടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിന് പ്രത്യേകത ഒരു വാക്കാണ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമെന്നാണ് വാക്ക് അപ്പോൾ നീതി സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷം എവിടെയാണോ അവിടെ ദൈവരാജ്യം ഉള്ളത് വാക്കാണ് അപ്പോൾ സ്വർഗത്തിനകത്ത് ആഹാരമോ വസ്ത്രമോ അല്ലെങ്കിൽ വീടോ വസ്തുക്കളോ മനോഹരമായ വാഹനങ്ങളോ വിവാഹത്ത് കൊടുക്കും വാങ്ങലോ അല്ലെങ്കിൽ അങ്ങനത്തേതായ നാം ഉദ്ദേശിക്കുന്ന സന്തോഷ സൂചനകളൊന്നുമല്ല ആ ദൈവരാജ്യത്തുള്ള മേഖല അവിടെ നീതിയുണ്ട് അവിടെ സമാധാനമുണ്ട് പിന്നെ ഉള്ളത് ടോട്ടലി വായു ശ്വസിക്കാൻ തക്ക നമുക്ക് വേണ്ടി കവർ നിൽക്കുന്ന പോലെ തന്നെ പരിശുദ്ധാത്മാവ് ആ ദൈവരാജ്യ സ്വഗ്ഗരാജ്യത്തിൽ മൊത്തം ഫുൾ കവറാണ് ഇപ്പോൾ അപ്പോൾ പരിശുദ്ധാത്മാവിൽ സന്തോഷം ഒരു ചെറിയ കഴിവ് പോലും ഞരക്കമില്ല ഒരു ചെറിയ കയ്പില്ല ഒരു ചെറിയ കരടില്ല ചെറിയ ഇരുട്ടില്ല എന്ന് ഏറെ പറയുന്നു ശാപമില്ല തകർച്ചയില്ല പരാജയമില്ല കടമില്ല പട്ടിണിയില്ല പൈതാകമില്ല വിയർപ്പില്ല വിശപ്പില്ല ഒന്നുമില്ല ആദരിക്കുന്ന ആ ഒരു അന്തരീക്ഷമാണ് സ്വർഗമെന്ന് ദൈവം നമുക്കൊന്ന് നമുക്കൊന്നും ചെയ്യാം ആളുകൂടി എനിക്ക് മനോഹര മനോഹരദേശത്ത് വിനോദിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഈ മനോഹര മനോഹരദേശമെന്ന് ഈ ഭൂമിയെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ എവിടെയാണ് ഭൂമി മനോഹര മനോഹരദേശമുള്ളത് ഞാൻ നല്ല പുല്ലുകൾ അല്ലെങ്കിൽ പോച്ച മൊത്തം കിളിച്ചിറക്കുന്ന സ്ഥലം ഒരു മനുഷ്യൻ പത്ത് പ്രാവശ്യം നൂറ് പ്രാവശ്യം പോച്ച നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആ പോച്ച മൊത്തം കരിഞ്ഞു പോകുന്നു നൂറുകണക്കിന് മൃഗങ്ങൾ ആയിരം പ്രാവശ്യം നടന്നാൽ പോലും ഒരു പ്രശ്നമില്ല എങ്കിൽ ഈ ഭൂമി നിമിത്തം മനുഷ്യ നിമിത്തം ഭൂമി മൊത്തം ശവമായി പാവം മാറ്റിരുന്നുവെങ്കിൽ മനുഷ്യനാൽ ഏകനായ പാപം ലോകത്തെ കടന്നുവെങ്കിൽ പാപിയായ മനുഷ്യൻ പാർക്കുന്ന ഈ ഭൂമിയിൽ ഒരു സ്ഥലം പോലും ഇല്ല എന്റെ പ്രിയപ്പെട്ടവരെ മനോഹരം എന്ന് പറയുവാൻ മനുഷ്യൻ ചവിട്ടുന്ന സക്കലും പാപം സ്ഥലമാണ് എവിടെ പുണ്യഭൂമിയുള്ള എവിടെ പുണ്യ ആമ സ്ഥലമുള്ള എവിടെ പുണ്യം മലയുള്ളത് മനുഷ്യൻ നീ പാപിയാണെങ്കിൽ പാപിയ ചവിട്ടുന്ന സ്ഥലം മൊത്തം പാപമുള്ള സ്ഥലമാണെങ്കിൽ അവ പാപിയ മനുഷ്യനെ കാണുമ്പോൾ പാമ്പ് പോലും അവയെ കയർത്തു നിൽക്കുന്നുവെങ്കിൽ പാപിയ മനുഷ്യനെ കാണുമ്പോൾ മൃഗങ്ങൾ പോലും കയർത്തു നിൽക്കുന്നുവെങ്കിൽ പാപിയ മനുഷ്യനോട് പോലും അടുക്കു വന്ന കവൻ ലോകത്തിന്റെ പണത് മാറി നിൽക്കുമ്പോൾ ഈ ഭൂമി മൊത്തം മനോഹരമെന്ന് പറയുവാനില്ല പക്ഷെ മനോഹരമെന്ന് ഈ ഭൂമി പാർക്കുന്ന വിശുദ്ധ ഗണത്തിന് പറയാൻ പറ്റും എന്റെ മനോഹരം എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിരിക്കുന്ന സിംഹാസനമായ ദൈവരാജ്യമാണ് അവിടെ എനിക്ക് വേണ്ടി ഒരു നിറക്ക് വീണിട്ടുണ്ട് മനോഹര ദേശത്തേക്ക് ഒരു ആളെ വിട്ടുണ്ട് സോത്ര പ്രത്യാവശ്യം അത് എടുക്കണം ദൈവമക്കളെ വിയർപ്പുണ്ട് അകത്ത് ഞരക്കമുണ്ട് വൃദേഹത്തില് ടെൻഷനുണ്ട് മനസ്സിനകത്ത് ചുരുക്കി പറഞ്ഞാൽ നല്ല സൗകര്യമുള്ള ഭവനത്തിൽ എല്ലാ സൗഹൃദം കിടന്നാലും അവൻ ഞരങ്ങന്നെ അകത്തുള്ള കാലം അത്ര ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ട് ആഹാരം വേണ്ട വെള്ളം കുടിക്കേണ്ട വസ്ത്രങ്ങൾ ധരിക്കേണ്ട നന്നായിട്ട് അവൻ കോതി ജീവി നടക്കേണ്ട ആവശ്യമല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭ്രാന്തനെ പോലെ ഭ്രാന്തിപ്പോ നടക്കേണ്ട അന്തരീക്ഷമാണ് ഈ ഭൂമി എന്നുള്ള മനോഹരം ഞാൻ ചിന്തിക്കുന്ന മേഖല വെളിപ്പെട്ട് വരുമ്പോൾ ഈ ഭൂമി നമുക്ക് മനോഹരമല്ല എന്നുള്ള കാര്യം ആദ്യം പഠിക്കണം ആ ഭൂമി നമുക്ക് ഈ ഭൂമി നമുക്ക് മനോഹരമല്ല എന്ന് നാം പഠിക്കുമ്പോഴാകുന്നു ഇനി മനോഹരമായ ഭൂമി എവിടെ ഉള്ള കാര്യം പഠിക്കുമ്പോഴാണ് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അത് ഈ ഭൂമിയല്ല ആ ദൈവരാജ്യമാണ് സ്വർഗരാജ്യമാണ് ആ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ വീണ്ടും ആ ഭദാം സങ്കീർത്തനത്തിൻ്റെ സ്ത്രോത്രം ഏഴാമത്തെ വാക്യം പഠിപ്പിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചെന്ന യഹോവയെ ഞാൻ വാഴ്ത്തും ഈ രാജ്യം മനോഹര രാജ്യമാണ് ഏറ്റവും ശ്രേഷ്ഠ രാജ്യമാണ് നന്നായി ആളന്നിട്ട ഭൂമിയാണ് നന്നായിട്ട് നമുക്ക് വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്ന സ്ഥലമാണ് അത് എനിക്ക് വേണ്ടി തരം തക്കം ദെയ്യം വശങ്ങളായിട്ട് എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെ കയറിപ്പോകുന്നവനെ എല്ലാവർക്കും കയറിപ്പോയി അവകാശം പ്രാപിക്കാൻ പറ്റത്തിൽ ഒഴിവാക്ക് മോശയും നിമിത്തം ഇസ്ലൈമെന്ന് വലിച്ചു കൊണ്ടുവരുമ്പോൾ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു ഞാനൊരു പാലും ഒഴുകുന്ന മുഴുകുന്ന ദേശം കൊടുക്കാം ആ പാലും തേഞ്ഞ ഖനാന് ദേശം വാക്തത്തെ ഭൂമിയായിട്ട് കൊടുക്കാമെന്ന് മോശയോട് ദൈവം പറഞ്ഞു മോശ ജനത്തോ ഡിക്ലെയർ ചെയ്തു ജനത്തി ഇഷ്ടമായി ഇവിടുത്തെ ഇപ്പോഴത്തെ ആഹാരമില്ലായ്മകളും വസ്ത്രം ഇല്ലായ്മകളും ചെരിപ്പില്ലായ്മകളും എല്ലാ ജനക്കോ മാറുമല്ലോ അവിടെ പോകുമ്പോൾ പാലും തേനും ഒഴുകുന്ന സ്വസ്ഥമായി സന്തോഷിക്കുവാൻ ഉല്ലാസം ജീവിക്കുക പറഞ്ഞു പക്ഷേ രണ്ടേ രണ്ടുപേരും ഒഴിച്ച് ബാക്കിയോ ഈ ഭൂമി നഷ്ടപ്പെട്ടു പോയി എന്താ കാരണം ഴിഞ്ഞില്ല ആ വാക്തത്ത ഭൂമി മനോഹരമാണ് പാലും തേരു ശ്രേഷ്ഠമാണ് പക്ഷെ കേറുവാൻ കഴിയാത്ത കാര്യം എന്നറിയാമോ അവരെ അവർ ഉപദേശത്തിൽ നിന്നില്ല മോശോ പറഞ്ഞ വാക്കുകൾ മോശം പറഞ്ഞ വാക്കുകൾ ന്യായപ്രമാർ എഴുതി വെച്ച വാക്കുകൾ അവരാ വരിയിൽ കീഴിൽ പോകുന്ന ഇഷ്ടമില്ലാത്ത ജനങ്ങൾ പുരുപിടുത്ത ജനങ്ങൾത്ത ജനങ്ങൾ ദൈവഹിതമില്ലാതെ സംസാരിച്ചവർ മോഷിക്ക് അഹുര ഇടപെട്ടവർ അവരെ അഭിഷിക്തരായ നേതാക്കന്മാർച്ചുകൊണ്ടവർ അവരാരും ആ വാക്തത്തെ ഭൂമിയിലേക്ക് കാൽ ചുറ്റാൻ പറ്റിയില്ല പ്രിയപ്പെട്ടവരെ ഏറ്റവും മനോഹരമാണ് ഏറ്റവും നല്ല അളവാണ് ഇട്ടിരിക്കുന്ന അത് നമുക്ക് ഇവർ തന്നെ വെച്ചിരിക്കുന്ന വാക്ക് പക്ഷെ അത് പ്രാപിക്കണമെങ്കിൽ ബുദ്ധി ഉപദേശിച്ച് തരുന്ന ആ ബുദ്ധി ഉപദേശ ആ വ്യക്തിയുടെ പഠിക്കണം മുീർത്തനം എട്ടാമത്തെ വാക്യം പഠിപ്പിക്കുന്നു സ്തോത്രം നിങ്ങൾ കോവർ പഠിപ്പിക്കുന്നുരെയും പോലും ആകരുത് ബുദ്ധിയില്ലാത്ത കുതിര കോവർ കരുത വാസ്തവത്തിൽ ഈ സ്വഭാവമുള്ളവർക്ക് ബുദ്ധിയില്ലാത്ത ശക്തി കാണിക്കാം നമുക്ക് വലിപ്പം കാണിക്കാം ഗംഭീരം കാണിക്കാം ഭയവിണ്ണകത്ത് പറഞ്ഞതുപോലെ സാമർഥ്യമോ വാക് ചാതുര്യമോ നല്ല മലരം വേടോ ഇംഗ്ലീഷ് വേടോ തമിഴ് വേടോ അല്ലെങ്കിൽ ഹിന്ദി വേടോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല പെർഫോം ചെയ്യാം പക്ഷേ ആ ശാ ബുദ്ധിയോ ആ ശക്തിയോ ദൈവരാജ്യത്തിന് വേണ്ട ദൈവരാജ്യത്തിന് വേണ്ടത് ഉപദേശത്ത് നിൽക്കുന്നവന് മാത്രമേ മനോഹരദേശമായ ദൈവരാജ്യത്തിന് വേണ്ടൂ കർത്താൻ പഠിപ്പിക്കുന്നു ഉപദേശത്തിൽ നിൽക്ക നിൽക്കാത്തവന് പിതാവും പുത്രനുമില്ല പിതാവും പുത്രനും ഒക്കെ ഇരിക്കുന്ന സ്വർഗരാജ്യത്തിലാണ് അപ്പോൾ ഉപദേശത്ത് നിൽക്കുന്നവനും മാത്രമേ ദൈവരാജ്യമുള്ളൂ ദൈവിക ഞാൻ ഞാനെന്തിരി ഈ വൈകവെയിൽ പ്രവചനാത്മാർ ഒന്ന് ദൂത് പറയാം ദൈവത്തിൻ്റെ കൃപയിലേക്ക് നിൽക്കുന്ന നിൽക്കുവാൻ ശ്രമിക്കുന്ന സ്റ്റെപ്പ് എടുത്ത സ്റ്റെപ്പ് എടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാവേ പിതാവേ സഹോദര കുഞ്ഞെ ദൈവത്തിൻ്റെ ബുദ്ധിയിൽ ആ ഉപദേശത്തെങ്കിൽ കീഴിൽ നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഓർത്തോ ഫെബ്രുവരി മാസം കയറുന്നു തന്നെ ജനുവരി മാസത്തെ തന്നെ ഈ മൂന്നാമത്തെ ആഴ്ച അടുക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും മനോഹരമായ അവകാശ ഭൂമിയിലും തരും ഒപ്പം നിത്യനി നമുക്ക് വേണ്ടി കരുതി വച്ചേക്കും അതുകൊണ്ടാണ് ആ ഏഴാമത്തെ വാക്യം സംഗീർത്ത പതിനാറിൽ ഏഴാമത്തെ വാക്യം പറഞ്ഞത് നേരത്തെ പറഞ്ഞ വാക്ക് ആളവൊന്നും എനിക്ക് മനോപദേശത്ത് വീണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ചോദിക്കാൻ വീണ്ടിരിക്കുന്നു വാക്ക് അത് നല്ലൊരു വീടായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ ആർക്കാണ് വിട ബുദ്ധി ഉപദേശം ഉപദേശം നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു മനോഹര ദേശം കണ്ടിട്ടുണ്ട് ഉപദേശം നിൽക്കുന്നവന് ദൈവം നല്ലൊരു അവകാശം വെച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സോത്ര തരിമെന്നല്ല നാം ചോദിക്കുന്നതിലും നാം നയിക്കുന്നതിലും അത്യന്തപരം ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തി കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ ദൈവശക്തി പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ചു ദൈവരാജ്യം ഭക്ഷണവും പാഞ്ഞുമല്ല നീതി സമാധാനവും പരിശുദ്ധാത്മ സന്തോഷം അപ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മ വസിക്കുന്നുവെങ്കിൽ ഞാൻ ഉപദേശം നിൽക്കുന്നു തെളിവാണ് ഞാൻ ദൈവത്തിൻ്റെ ബുദ്ധി ഉപദേശത്തെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ അളവിൽ ദൈവത്തിൻ്റെ ക്രമീകരണത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ പ്ലാനിൽ ഞാൻ നിൽക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് എൻ്റെ അകത്ത് ഇരുപത്തിനാല് മണിക്കൂറും പരിശുദ്ധാത്മ നിൽക്കുന്നത് മറക്കരുത് എൻ്റെ പ്രിയപ്പെട്ട ഒരേഹം ഒരുവൻ ഇടത്തോട്ടും ഒരു വനത്തോട്ടും നാം വലിച്ചു ഇഴച്ചു കൊണ്ടുപോയി ദൈവ കാഴ്ചപ്പാട് പിശാജിൻ്റെ ലോകത്തിൻ്റെ പ്രോസ്പെരിറ്റി പ്രവർത്തനവിൻ്റെയോ സമൃദ്ധിയുടെയോ ഉപദേശം പറഞ്ഞ് സ്വർഗരാജ്യത്തിൻ്റെ നന്മകൾ മൺ മങ്ങിപ്പിക്കുക സ്വർഗരാജ്യത്തെ വെളിപ്പാടും മങ്ങിപ്പിക്കുവാൻ മഞ്ഞളിപ്പിക്കുന്ന ആയ ശബ്ദങ്ങളൊക്കെ കേൾപ്പിച്ച് കാഴ്ചപ്പാടും മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഭൂമിയുടെ വെളിപ്പാടുകൾ ഒക്കെ പറഞ്ഞത് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് താൽക്കാലികമാണ് എന്നും നിത്യത ദൈവരാജ്യം കാണുന്ന താൽക്കാലികം കാണാത്ത നിത്യം ദൈവരാജ്യത്തെക്കുറിച്ച് പ്രവചനാത്മകൾ കുറിച്ച് പ്രവചനാത്മാർ പറഞ്ഞിരിക്കുമ്പോൾ അത് പ്രാപിപ്പാൻ തക്കവണ്ണം എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന ഏകോവ വായിത്തപ്പെട്ടവൻ എന്ന് പറയത്തക്കവണ്ണം ദൈവമേ നീ എന്നെ ഉപദേശിക്കണമേ ഞാൻ എന്റെ ഉപദേശം നിന്നുകൊക്ക ആ ഉപദേശം എന്നെ കൊണ്ടെത്തിക്കുന്നത് ദൈവരാജ്യം എന്ന മനോഹരമായ നിലയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഈ ഭൂമിയിൽ ഞരക്കം കാണും ഈ ഭൂമി എന്തെല്ലാം നന്മ കിട്ടിയാലും അതെല്ലാം ഞരക്കത്ത് കൂടി പോകാൻ പക്ഷേ ഞാൻ കഴിഞ്ഞ മാസങ്ങളുടെ എപ്പിസോഡിനകത്ത് പറഞ്ഞ വാക്കാണ് ആധർമൂർത്തി വരും നാശയോഗ്യൻ വരും വിശ്വാസത്യാഗം സംഭവിക്കും ഇതല്ല ഈ ഭൂമി ഇതയും വെച്ചിരിക്കുന്ന ചില കടമകളാണ് കടമകൾ ആ കടമ കൂടെ ഒരിക്കൽ വിശ്വാസത്യാഗം വരും നാശയോഗ്യന് വേണ്ടി അടി മാറി കൊടുക്കും അടുത്തു വന്ന് ആധർമൂർത്തി വരാൻ തക്കാട് മാറി കൊടുക്കും അതല്ല ഈ ഭൂമിയെ പാർക്കുമ്പോഴാണ് അതുകൊണ്ട് ഈ ഭൂമി ഒരിക്കലും മനോഹരമായി നമുക്ക് ലഭിക്കില്ല എന്ന നാശയോഗ്യൻ്റെ കയ്യിലാണ് അദർമൂർത്തിൻ്റെ കയ്യിലാണ് അത് പിന്മാറ്റക്കാരുടെ കയ്യിലാണ് പക്ഷേ നമുക്ക് പറയാൻ പറ്റും എൻ്റെ മനോഹരമായ ആ വചന കള്ളന്മാർ തുറക്കുവാൻ കഴിയാത്ത ഏറ്റവും ശ്രേഷ്ഠമായൊരു അവകാശം ഏറ്റവും എനിക്കൊരു കരുതി വച്ചിരിക്കുന്ന അവകാശം നിത്യ അവിടെ കള്ളമാർ കയറുന്നും അത് ചോർത്തിക്കളയുമ്പോൾ കഴിയത്തില്ല മോഷ്ടിപ്പം കഴിയത്തില്ല ആ ആയിപ് രാജ്യത്തിലേക്ക് പോകാനാണ് സ്വർഗം എന്നെ വെച്ചേക്കുന്നു അത് തന്നെ ഞാൻ പ്രാപിക്കും അതിന് എനിക്ക് ദൈവം ഒരു ബുദ്ധി ഉപദേശമാണ് എന്താ ബുദ്ധി ഉപദേശം കാരണം മകനെ മകളെ എന്ന് കർത്താവ് വിളിച്ചിട്ട് അത് ശരിയല്ല ആ വഴി മോശമാണ് ആ സംസാരം ശരിയല്ല ആ നോട്ടം ശരിയല്ല ആ പോക്ക് ശരിയല്ല ആ രീതി ശരിയല്ല ആ ചെയ്തിക്ക് ശരിയല്ല നീ ഇന്ന ഇന്ന കാര്യങ്ങളിലേക്ക് ഇന്ന ട്രാക്കിലേക്ക് നീ നീങ്ങണമെന്ന് ആത്മബുദ്ധി ഉപദേശിച്ചു കഴിഞ്ഞാൽ ആമ ദൈവം വില ചൂണ്ടി കാണിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നൂറ്റി സോറി മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വാക്യം വീണ്ടും ഞാൻ ഒരു വാക്ക് ആവർത്തിക്കുന്നു ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു വരും ഞാൻ നിൻ്റെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു വരും എൻ്റെ പ്രിയപ്പെട്ടവരെ മനോഹരമായ അവകാശത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠ അവകാശത്തിലേക്ക് എൻ്റെ ദൈവം നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ കർത്താവ് എനിക്കൊരു ബുദ്ധി ഉപദേശിച്ച രൂപം തൊക്കെ ഒരു വ്യക്തി എനിക്ക് ആവശ്യമാണ് എന്നൊരു വാക്കുകൂടെ ഒന്ന് പറയട്ടെ പ്ലീസ് ശ്രദ്ധിച്ചാണ് വാക്യത്തിന് സ്വോത്രാം ഒന്ന് രാജക്കമ്മയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ആമിഷ് സ്തോത്രാം ശലോമൻ്റെ ഭാര്യ സ്തോത്രാം ആമേ ആമേൻ തൻ്റെ മകൻ ശലോമൻ ശലോമൻ്റെ അടുക്കൽ വന്നിട്ട് നാദാൻ പ്രവാചകൻ ഒരു വാക്ക് പറയുന്ന വാക്കിതാണ് ആകേൽ വരിക നിൻ്റെ ജീവനേയും നിൻ്റെ മകനായ ശലോമൻ്റെ ജീവനെയും രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞുതരാം ശ്രദ്ധിക്കണം ആകെയാൽ വരിക പ്രവാചകൻ ആമിഷ്തോത്രം ആ ദാബിൻ്റെ ഭാര്യയോടും ദാബിതിൻ്റെ മകനോടും പറയുകയാണ് ആകയാൽ വരിക നിൻ്റെ മകനെയും നിൻ്റെ ശലോമന നിൻ്റെ മകനെ ശലോമൻ്റെയും ജീവനെയും രക്ഷി ഞാൻ ഞാനിനൊക്കെ ആലോചന പറഞ്ഞു തരാമെന്ന് പറയുന്നു എന്തിനാ ആവിഷ് നിന്റെ ദാവീദ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ദാവീദ് മരിച്ചാൽ സിംഹാസനത്തിൽ എൻ്റെ മകനായ ശലോമന ഇരുത്തുമെന്നൊരു ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ആ സിംഹാസനത്തിരിക്കാതിരിക്കത്തക്കവണ്ണം അപ്പുറത്തെ അപ്ശലോവും ആവിശ്വാറ്റും മക്കളും മറ്റു കൂട്ടുകാരുമെല്ലാം എല്ലാം ശലോമനെ കൊല്ലുവാനും ആമ അവകാശം പിടിച്ചുപോവാൻ നോക്കി നിൽക്കുമ്പോഴാകുന്നു പ്രവചന ശബ്ദമുള്ള ഉപദേശിക്കാൻ കഴിവുള്ള നിയോഗമുള്ള ആലോചനക്കിയോഗമുള്ള പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി ദൂതു പറഞ്ഞു തരാം ആലോചന പറഞ്ഞുതരാം അതുപോലെ ചെയ്താൽ മതി നാദൻ പ്രവാചകൻ പറഞ്ഞ ബുദ്ധിയും ഉപദേശവും ദൈവശബ്ദവും അതുപോലെ ആ സഹോദരിയും ആ കുഞ്ഞും അനുസരിച്ചപ്പോൾ ആമെക്കിംഗത്തിൽ പറഞ്ഞുകൊണ്ട് ആമെ തന്റെ സിംഹാസനം ശലോമന് വേണ്ടി കൊടുപ്പാൻ കാരണമായി പറയാം ഉപദേശത്തിന്റെ അകത്ത് നിൽക്കുന്ന ചില തലമുറയ്ക്ക് വേണ്ടി ഉപദേശ അകത്ത് നിൽക്കുന്ന ചില മാതാവിന് വേണ്ടി ആ മാതാവും ആ കുഞ്ഞു നിമിത്തം ചില പദവികളിലേക്ക് കൊണ്ടുവരുന്ന നിയോഗമുണ്ട് ഉപദേശം നിൽക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ചില ഇരിപ്പിടങ്ങൾ ഉപദേശം നിൽക്കുന്ന ചില കുടുംബത്തിന് വേണ്ടി ചില അവകാശങ്ങൾ ഉപദേശം നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി ചില ഉയർച്ച ദൈവം മാറ്റിയിട്ടുണ്ട് ആമ ശലോമനു വേണ്ടി ശിംഖാസനം കൊടുക്കുവാണ് ഉപദേശം മതിയായിരുന്നു എങ്ങനെ ആമ ഈ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു അഭിഷക്തനെ ഒരു പരിശുദ്ധാത്മാവിനെ ഒരു വചനത്തിന്റെ ഉപദേശം മതി നിങ്ങളുടെ ഉയർച്ചയെ കൊണ്ടെത്തിക്കുവാൻ എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോബന് വാഴ്ത്തും കർത്താവ് മനോഹര അവകാശം എനിക്ക് വേണമെങ്കിൽ എന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ കഴിയത്ത് അറിയത്തില്ല കമോൺ കർത്താവ് ആ മനോഹര അവകാശത്ത് കയറണമെങ്കിൽ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പഠിപ്പിക്കണം ഒരഭിഷക്ത എനിക്ക് ബുദ്ധി ഉപദേശിക്കണം പ്രിയപ്പെട്ട കർത്താവ് ദാസന്മാരെയോ ദൈവ മക്കളെയോ ആം ഓവർടേക്ക് ചെയ്ത് പോകരുതേ പ്രിയപ്പെട്ട പ്ലീസ് ആമ ഒരു പിതാക്കന്മാരുടെ വാക്കുകളെ ആം തിരസ്കരിച്ച് പോകരുതേ പ്ലീസ് ദയവായിട്ട് വചനത്തിൻ്റെ വെളിപ്പാട് വിട്ട് പോകരുത് ഈ അറുപത്താറ് പുസ്തകത്തിൽ ദഹിച്ചിരിക്കുന്ന ആയ ദൂതു വിട്ട് പോകരുത് വചനം പറഞ്ഞ വാക്ക് ഉപദേശം വിട്ട് പോകുന്നവർ പിതാവും പുസ്തനുമില്ല ആമ എങ്കിൽ ഇന്ന് രാവിലെ വൈകിവെ ശ്രദ്ധിക്കണം ആമ എങ്കിൽ ദൂതുമില്ല ഉയർച്ചയുമില്ല പദവിയുമില്ല ആമ അമ്മയും മകനും മക്കളും കുടുംബവും എല്ലാം ചിതറിപ്പോകേണ്ടി വരും കർത്താവ് പറയുമേ എന്നെ ഇതുവരെ ഉപദേശ കർത്താവ് ഇനി അല്പം കൂടി ഉപദേശം എന്ന് കഴിഞ്ഞാൽ അവകാശം പെർമനന്റായിട്ട് എനിക്ക് ഭൂമിയിൽ ലഭിക്കും മാത്രമല്ല ദൈവരാജ്യം നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ ഒരുക്കിട്ടുണ്ട് കള്ളന തുറക്കാത്ത മോഷ്ടിക്കാത്ത ഒരവകാശം കർത്താവ് കർത്താവുണ്ട് അവിടെ പിതാവുമുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ഇന്ന് നമ്മൾ കണ്ണാടി കടമൊഴിയാക്കാണുന്നുവെങ്കിൽ അന്ന് സ്വർഗദത്വവും മുഖാമോ കാണാൻ പറ്റും അവിടെ മോശമുണ്ട് അവിടെ ദാനിയിൽ ദാബിതും പഴുത പിതാക്കന്മാരും പുതിയ പിതാക്കന്മാരും ആ മേഖാവിൻ്റെ കഷ്ടപ്പെട്ട് വിശ്വാസത്തിനും നിൻവേണ്ടി വില മുടക്കി ആ സ്തോത്രം ഒറ്റ രക്തസാക്ഷി വഹിച്ചതായ സ്തൈഫാനോ സമുദിയ അഭിഷക്തന്മാരെ ഇവിടെ കാണാൻ പറ്റും ശോഭിക്കുന്ന മുഖത്തോട് നിൽക്കുന്ന അഭിഷക്തന്മാരെ കാണണമെങ്കിൽ നമ്മുടെ അവകാശത്തിൻ്റെ പാരപതിയ ഹോവയാണ് അളവ് എനിക്ക് മനോദേശത്തോണ്ടിരിക്കുന്നു അവർ നല്ലൊരു അവകാശമുണ്ട് വിശുദ്ധന്മാരോടുകൂടി ഇരുന്ന് നിത്യമായ സൈൻ ലഹോബ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് എന്ന് ഇരുപത്തിനാല് മണിക്ക് സറാഫുകൾ കർത്താവിനെ ആരോധിച്ച് സന്തോഷിക്കുന്ന ഹയ ആ നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ഭൂമിയിലെ സഹേല ചിന്തകൾ നമുക്ക് മറക്കുവാൻ കഴിയും ടെൻഷനില്ലാത്ത ഭാരമില്ലാത്തൊരമ്പിച്ച് പോകാൻ കഴിയും അങ്ങനെയെങ്കിൽ കർത്താവേ എനിക്ക് വേണ്ടി ഒന്നാളെ വയ്ക്കണമേ ദൈവത്തിൻ്റെ ഭജന എന്താ പഠി അറിയാമോ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഈ അഹ്വാന ശിവൻ പറഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോ ദൈവത്തിൽ വിശ്വസിപ്പൻ ഏന്ന് വിശ്വസിപ്പിൻ എൻ്റെ പിതാവിനെ പുറത്ത് അനേകം വാശ കൊണ്ട് ഇല്ല ഞാൻ ഇങ്ങോട്ട് പറയുമായിരുന്നു നമുക്ക് സ്ഥലം ഒരുക്കാൻ പോയിരിക്കുന്ന യേശു അത് ഏറ്റവും മനോരമ വീടായിരിക്കും ഏറ്റവും മനോരമ സ്ഥലമായിരിക്കും ആ സ്ഥലത്തിന് വേണ്ടി ഈ ജനുവരി മാസം നമുക്ക് ഒരുങ്ങാം കർത്താവ് പെടുന്നതിന് പെട്ടെന്ന് ചിക്കായി എൻ്റെ ജീവിതം അസ്തമിച്ചു പോയാൽ കൈപ്പടെ എല്ലാ നിത്യഭവനിക്കും കർത്താവ് ഒരുക്കിയിട്ടുണ്ട് കർത്താവിനോ കാലശബ്ദത്തിൽ എനിക്കതൊക്കെ പ്രവേശിക്കേണ്ട ആവശ്യമാണ് അത് പ്രാപിക്കാൻ തക്കവണ്ണം എന്നെ ഒരുക്കി എടുക്കണമേ എന്ന് നമുക്ക് പറയാം യെസ് സർവ്വാങ്കസുന്ദൻ യേശുവാണ് അതിനെക്കാട്ടും ഉപരി സന്തോഷ സുബന്ധരാജ്യമാണ് അവിടലേക്ക് പ്രവേശിപ്പാം നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിനെന്നാമത്തിൽ കർത്താവെ ഞങ്ങൾക്ക് അളവുന്നൂൽ ഏറ്റവും മനോപദേശത്തോണ്ടിരിക്കുന്നു നല്ലൊരവകാശം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഈ ഭൂമിയിൽ ഞങ്ങളെ മേൽപ്പകർന്ന അഭിഷേകത്തിൻ്റെ വലിപ്പം എന്താണെന്നും കർത്താവ് പൊതുവാന ഭൂമിയിൽ ഞങ്ങൾക്ക് തരാമെന്ന പദവി എന്താണെന്നും ആ വെളിപ്പാട് ജനത്തിൻ്റെ അടുക്കൽ കർത്താവ് കൊടുക്കണമേ രോഗത്തോടെയിരിക്കുന്ന ചില കുടുംബങ്ങൾ ശബ്ദം കൊടുക്കുമ്പോൾ ദൈവരാജ്യത്തെ വെളിപ്പാട് പ്രാപിക്കുമ്പോൾ ആ രോഗത്തിൻ്റെ വേദന മൊത്തം മറക്കട്ടെ ക്യാൻസർ സംബന്ധ വിഷമത്തിലിരിക്കുന്ന ഈ മക്കൾ കാല് മുറിച്ചിട്ട് അതിൻ്റെ പഴുപ്പ് നിമിത്തം വേദനിക്കുന്ന പ്രിയപ്പെട്ടവർ സ്ത്രോത്രം എഗ്രാം ചെയ്തിട്ട് അടുത്ത ബൈപ്പാസിന് വേണ്ടി ഒരുങ്ങിരിക്കുന്ന കുടുംബങ്ങൾ കാണുന്നു യേശു എന്നാമത്തിൽ ആ രോഗത്തെ വിട്ടെ എന്നാൽ ദൈവത്തിൻ്റെ അവകാശം പ്രാപിപ്പാൻ കൃതക്കട ഭാരത്താൽ ഇഷ്ട പലവിധമായി ഞരക്കത്താൽ സാമ്യ കുഞ്ഞിന് വിദ്യാഭ്യാസത്താൽ അവരെ ഭാവിക്ക് വേണ്ടി വിവാഹ വിഷയത്തിന് വേണ്ടി ഒക്കെ ഞരങ്ങുന്ന പ്രിയപ്പെട്ടവരെ ദൈവാത്മാവ് ഓർക്കുന്നു ഇപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുമേ വെളിപ്പെടുന്ന ഉയർച്ചകളെ ആഴങ്ങൾക്ക് ആശ്രോദിക്കുന്നു ഈ രണ്ടായിരത്തി പതിനേഴിൻ്റെ ഒന്നാം മാസം അവരവകാശം അല്ലെങ്കിൽ അവരുടെ ഈ വാക്തത്വ വചനാജീവിതത്തിന് മേൽ ആഴത്തിൽ ബോധ്യമായി വെളിപ്പെടുവാൻ തക്കവനെ സഹായിക്കണം പിതാ പുത്ര പരിശുദ്ധ നാമത്തെ ഞാൻ വിടുപ്പിക്കുന്നു വചന യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആ മെയിൻ യു നിങ്ങൾക്ക് വിളിക്കാം പ്രാർത്ഥിക്കാം ദൈവജാലത്തിൻ്റെ മർമ്മങ്ങൾ നിങ്ങൾക്ക് അവകാശമാക്കാൻ പറ്റും ജീവജാത്തെ വെളിപ്പാട് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ തലങ്ങളിലേക്ക് കർത്ത കൊണ്ടെത്തിക്കും മറക്കരുത് ദൈവാത്മാവെ കൂടെയുണ്ട് വിജയത്വം നമുക്ക് ആത്മജീവിതം നയിക്കാം മറ്റേന്തിനേക്കാളും കർത്താവിന് പ്രാധാന്യം കൊടുക്കാം ഖബ്ലസ്യു